ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ആദരണീയനായ അഭിവന്ദ്യ തിരുമനസ്സുകൊണ്ട് ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ഈ കോമ്പറ്റീഷൻ്റെ വിധികർത്താക്കളായ ശ്രേഷ്ഠ വൈദികരെ, ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത് ശ്രവിക്കുകയും കാണുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. 15 hours or 15 days is not sufficient to describe the life of late lamented Paulos Margirigorios. Then how can I describe a life which is spanned over more than 7 decades in 15 minutes? അതുകൊണ്ട് ഞാൻ ഒരു ബേർഡ്സ് ഐ വ്യൂ എന്ന് പോലും പറയാൻ പറ്റുകയല്ല. A fleeting journey through the life of Paulos Margirigorios. എന്താണ് ഈ പിതാവിനെ കുറിച്ച് പറയേണ്ടത് എന്ന് ചിന്തിക്കുമ്പോഴൊക്കെയും നമുക്കൊന്ന് കാറ്റഗറൈസ് ചെയ്യുവാൻ, നമുക്കൊന്ന് പിൻപോയിന്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഹിസ് കോൺട്രിബ്യൂഷൻ എക്ലിപ്സ് അവർ കോംപ്രിഹെൻഷൻ, അതെങ്ങനെ നമ്മളിൽ നിന്ന് പിടിവിട്ട് അയിഞ്ഞു പോകുന്നതാണ്. ഞാൻ ഒറ്റ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു 3 പോയിന്റ് ലഘുവായി പറയാൻ മാത്രം ഈ സമയം വിനിയോഗിക്കുക. ഇങ്ങനൊരു അവസരം ലഭിച്ചത് ഒരു ഗുരുദക്ഷിണയായി ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ സെമിനാരിയിൽ 1994 പഠിക്കുവാൻ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ ആ സമിതിയുടെ ചെയർമാനായി അഭിവന്ദ്യ തിരുമനസ്സുകൊണ്ട് ഉണ്ടായിരുന്നു. അതൊരു ഭാഗ്യമാണ്, കാരണം പാരലൈസ്ഡ് ആയതുകൊണ്ടാണ് കോട്ടയത്ത് അത്രയും സമയം ഉണ്ടാകാൻ ഇടയായത്. അന്ന് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുകയും പിന്നെ എന്നെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു ശ്രേഷ്ഠ ഗുരുവാണ് തിരുമേനിയുടെ പിൻഗാമിയായി ഡൽഹിയിലെ മെത്രാപൊലിത്തയായി നമ്മളെ നമുക്ക് വേണ്ട നേതൃത്വം നൽകുന്ന തിരുമേനി, ദിമിത്രിയോസ് തിരുമേനി. ഏതാനും ചില ക്ലാസ്സുകൾ നേരിട്ട് പങ്കെടുത്ത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ആരോഗ്യകരമായ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് 94, 95, 96 വരെയും ഉള്ള സമയങ്ങളിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഹി സ്പെൻഡ് ഇൻ ദ ഓൾഡ് സെമിനറി. സോ വി വിയർ ഫോർച്ചുനേറ്റ് ഇനഫ് ടു ലിസൺ ടു ഹിസ് ഒറേഷൻസ്, ഹിസ് എറുഡൈറ്റ് സ്പീച്ച് ക്ലാസ്സസ് ഒക്കെ കേൾക്കാൻ സാധിച്ചു. മറ്റു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് മുമ്പേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്, അതിന് യാതൊരു സംശയമില്ല. നമുക്കിന്ന് ലോകത്ത് ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയും നമുക്ക് ആ വ്യക്തിയോട് തുലനം ചെയ്യുവാനോ ആ വ്യക്തിയെപ്പോലെ നമുക്ക് നേതൃത്വം നൽകുവാനോ കഴിയുകയില്ല. അതിൻ്റെ പ്രത്യേകത അദ്ദേഹം ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഓഫ് ഡിസിപ്ലിൻ്റെ, ഏതെങ്കിലും ഒരു വിജ്ഞാന മേഖലയുടെ, വിജ്ഞാന മേഖലയിൽ കൂടുതൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ തരത്തിൽ പറയുന്നത്, എല്ലാത്തിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു വലിയ ഇൻ്റലക്ച്വൽ ജയിൻ്റ് തന്നെയായിരുന്നു അദ്ദേഹം. ഇൻ എവറി സെൻസ്, ഇൻ ട്രൂ സെൻസ്. എന്താണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് ചിന്തിക്കാം. ഒറ്റ കാര്യം ഞാൻ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഹി എൻവിഷൻഡ് എ ഗോഡ് സെന്റേഡ് സൊസൈറ്റി. സിജോ അച്ഛൻ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും എന്ന് പറഞ്ഞു. അതിൽ അഗ്രഗണ്യനാണ് തിരുമേനി എന്ന് പറഞ്ഞു. അതിൻ എവരി സെൻസ് ഇറ്റ് ഇസ് ട്രൂ. എന്തുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത്? ദൈവത്തെ കേന്ദ്രമാക്കി വെച്ചിട്ട് ആ കേന്ദ്ര ബിന്ദുവിനോട് ലോകത്തിലുള്ള സർവ്വതിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ. നമ്മൾ ആരും ഇന്ന് വരെ ജീവിതത്തിൽ ഉന്നയിക്കാത്ത ഒരു ചോദ്യം ചെറുപ്പത്തിൽ അദ്ദേഹം ഉന്നയിച്ചു. അദ്ദേഹത്തിൻ്റെ ബാല്യവും യൗവനവും വായിച്ചറിഞ്ഞാൽ നമ്മൾ നമ്മുടെ നയനങ്ങൾ ഈറനണിയും. 96 കാലം ചെയ്തതിന് ശേഷം സെമിനാരിൽ 3 വർഷം പഠിക്കുന്ന വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ലവ്സ് ഫ്രീഡം എ ഗ്രാൻഡ് മിസ്റ്ററി എ സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി എന്ന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ വാവിട്ട് കരഞ്ഞു പോയിട്ടുണ്ട്. അതിൽ അദ്ദേഹം അനുഭവിച്ചതായ യാതനകളുടെയും വേദനയും നടുവിൽ നിന്നുകൊണ്ട് ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനാണ് 74 വയസ്സ് വരെയും അദ്ദേഹം സെറ്റപ്പ് ആർട്ട് ചെയ്തത്. എന്താണ് ആ ചോദ്യം? വൈ യു ക്രിയേറ്റഡ് മീ. നമ്മൾ ആരും ചോദിക്കുകയല്ലത്,
കാരണം എൻ്റെ അപ്പനോട് ചോദിച്ചിട്ട് എൻ്റെ അമ്മയോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഗോഡ് ഈസ് മൈ ക്രിയേറ്റർ ആൻഡ് ഗോഡ് ഈസ് മൈ ഡാഡ്. അതുകൊണ്ടാണ് ഹ്യൂമൻ ഗോഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര്. ഹ്യൂമൻ ഗോഡ്, ദൈവത്തിൽ നിന്നാണ് മനുഷ്യൻ ജനിച്ചത്. അപ്പൊ ഈ ആശയം ശക്തമായി ലോകത്തിൽ സംവേദനം ചെയ്യണം. എവിടെ സംവേദനം ചെയ്യണം? ഒരു ഇടവപ്പെട്ടകാരനാണെങ്കിൽ നമ്മുടെ ഇടയ ശുശ്രൂഷയിലുള്ള ആളുകളോട് സംവേദനം ചെയ്യണം. പക്ഷെ അതിൻ്റെ പരിധിയും അതിൻ്റെ ലിമിറ്റും വളരെ ചെറുതാണ്. എന്നാൽ ദൈവത്തെ ഇല്ല എന്ന് പറയുന്ന സെക്കുലറായിരിക്കുന്ന ഒരു വെസ്റ്റേൺ സൊസൈറ്റിയിൽ, ഡെത്ത് ഓഫ് ഗോഡ് ഉണ്ടായി എന്ന് പറയുന്ന ക്രിസ്തീയ വേദശാസ്ത്രജ്ഞന്മാര് ക്രിസ്തുമതത്തിന് വിരുദ്ധമായി, ദൈവത്തിന് വിരുദ്ധമായി തിയോളജൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ സെക്കുലറിസമാണ് ലോകത്തിന്റെ പ്രമാണമെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിൽ ബുദ്ധിയാണ്, എൻലൈറ്റൻമെന്റ് മൂലം റീസണാണ്. അപ്പൊ എല്ലാത്തിൻ്റെയും സെർട്ടിനിറ്റി, ദാറ്റ് വിച്ച് ഈസ് സീൻ, ദാറ്റ് വിച്ച് ഈസ് ടാഞ്ചബിൾ, ദാറ്റ് വിച്ച് ക്യാൻ ബി എക്സ്പ്ലിക്കേറ്റഡ് ആൻഡ് അതിനുശേഷമുള്ള റെവലേഷനോ അങ്ങനെ പറയുന്ന ഒരു ഡിവൈൻ എലമെന്റ്, ദൈവം ആസച്ചായിട്ടല്ല അദ്ദേഹം പറയുന്നത്, ഡിവൈൻ എലമെന്റ് ഇല്ല എന്ന് നിഷേധിക്കുന്ന വെസ്റ്റേൺ സൊസൈറ്റിയുടെ അൺസർട്ടാനിറ്റി പ്രിൻസിപ്പിളിൽ ഡിവൈൻ നേച്ചർ, ഡിവൈൻ പ്രസൻസ് ഉണ്ട് എന്ന് അവരോട് ജീവിതം മുഴുവൻ സംവദിച്ച ലോകത്തിലെ ഏക വ്യക്തിയാണ് ഡോക്ടർ പൗലോസ് മാർഗരിയോറിയസ്. വിശ്വാസികളായി ഇവിടെ പാർട്ടിസിപ്പന്റായി വരുന്ന കുട്ടികളോട് ദൈവത്തെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഈസി. ഒരു ന്യൂക്ലിയർ ഫിസിസ്റ്റിനോട്, ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സൈക്കോളജിസ്റ്റിനോട്, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഡോക്ടറിനോട്, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഫിലോസഫറിനോട് ഡിവൈനെ കുറിച്ച്, ദ അതർ വേൾഡിനെ കുറിച്ച്, ദൈവത്തിന്റെ പ്രസൻസിനെ കുറിച്ച് സംബന്ധിച്ചാൽ അത് എത്രമാത്രം വിജയിക്കും? അവിടെ വിജയത്തക്ക രീതിയിൽ അവരെ ദൈവത്തിലേക്ക്, ദൈവത്തിന്റെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്ക വേണം ശ്രമിക്കുക. രാഷ്ട്ര നേതാക്കൾ, ലോകത്തെ നയിക്കുന്ന ഇന്റലക്ച്വൽ ജോയിന്റ്സ്, ദ പോളിസി മേക്കേഴ്സ്, ഇത് ബ്യൂറോക്രാറ്റ്സ്, ഇവരൊക്കെ ലോകത്തിന് വിഭാവനം നൽകി പ്രവർത്തിക്കുമ്പോൾ ദൈവ അംശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല. എന്നാൽ അവരുടെ എല്ലാവരുടെയും ചിന്തനയുടെയും ഭാവനയുടെയും രൂപകൽപ്പനയുടെയും നടുവിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നുണ്ടെങ്കിൽ അത് ദൈവമാണെന്ന് പറഞ്ഞ അതുല്യ പ്രതിഭാശാലിയാണ് ഡോക്ടർ പൗലോസ് മാർഗരിയോറിയസ് തിരുമേനി. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കപ്പദോക്യൻ പിതാക്കരിൽ ഒരാളായ നിസായിലെ ഗ്രിഗോറിയോസിന്റെ ചിന്തയോട് ചേർത്ത് ഈ ചിന്തകളെ അദ്ദേഹം രൂപപ്പെടുത്തി. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയപ്പോൾ അദ്ദേഹം ഉന്നയിച്ചു, ഒരു ബിഷപ്പ് ആയപ്പോൾ അദ്ദേഹം ഉന്നയിച്ചു ഒരു ചോദ്യം, എന്തുകൊണ്ട് ഔട്ട് ഓഫ് ദ മില്യൺസ് ഓഫ് പീപ്പിൾ വൈ കോൾഡ് മീ ആൻഡ് മെയ്ഡ് മീ എ പ്രീസ്റ്റ്? ഔട്ട് ഓഫ് ദ തൗസൻഡ്സ് and thousands of bishops, why you called me personally and made me a bishop? എന്തെങ്കിലും സമ്മർദ്ദങ്ങളോ എന്തെങ്കിലും ആശയങ്ങളോ കാണുമ്പോൾ നമ്മുടെ വിളി മാറ്റിവെച്ചിട്ട് അതിൻ്റെ ഭാഗമായി തീരുന്ന ആളുകളായി ഇന്ന് ലോകത്തുള്ളവരെല്ലാം. അത് എക്ലീസിയാസ്റ്റിക്കൽ ഡയമെൻഷനിൽ മാത്രമല്ല, എല്ലാവരും ഇത് തന്നെ. അവിടെയാണ് ദൈവത്തിന്റെ വിളിയുടെ പ്രസക്തി. എന്നെ ദൈവം ക്രിയേറ്റ് ചെയ്തു, വൈ യു ക്രിയേറ്റഡ് മീ, എന്നെ നീ എന്തിന് സൃഷ്ടിച്ചു? യു ഹാവ് എ പർപ്പസ് ആൻഡ് മൈ ലൈഫ് ഈസ് ടു സീ ആൻഡ് സീക്ക് ആൻഡ് ലിവ് ഔട്ട് ദാറ്റ് പർപ്പസ്. അത് തിരിച്ചറിഞ്ഞ അതുല്യ വ്യക്തിയാണ്. അതൊരു 3 തലത്തിൽ ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാം. ഒന്ന്, അദ്ദേഹം ദൈവത്തിന് വേണ്ടി വാദിച്ചു എന്ന് പറയുമ്പോൾ ഹി സ്റ്റുഡ് ഫോർ ഗോഡ്. റെപ്രസെന്റേറ്റീവ്, ഇതൊക്കെ പൗരസ്ത്യ ചിന്തയുടെ അടിസ്ഥാനപരമായ ധാരകളാണ്. പൗരസ്ത്യ ചിന്തയെ ഒരു വലിയ ഫിലോസഫിയായി, വേ ഓഫ് ലൈഫായി നിലനിർത്തുന്ന അടിസ്ഥാനപരമായ ചിന്തയിൽ ഒന്നാണ് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുക. അതുകൊണ്ടാണ് പുരോഹിതൻ ദൈവത്താൽ വിളിക്കപ്പെട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അവന്റെ ഒരു അംബാസഡറാണ്. എവറി ക്രിസ്ത്യൻ ഈസ് ആൻ അംബാസഡർ. ഇവിടെ നമ്മുടെ നിർത്തും. പക്ഷെ തിരുമേനി എല്ലാ മതങ്ങളെയും, സർവ ധർമ്മങ്ങളെയും അപഗ്രഥിച്ച് അതിൻ്റെ സത്യയെ ഉൾക്കൊള്ളുന്ന ഒരു സർവധർമ്മ പരിപാലകനായതുകൊണ്ട് അതിൻ്റെ സത്യയിൽ നിന്ന് അദ്ദേഹം പറയും, നിശ്ചയമായും ദൈവം എന്നെ വിളിച്ചത് കൊണ്ട് എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ പ്രതിനിധികളായി ലോകത്തിൽ. അതുകൊണ്ട് അവിടെ കർഷക സമരം നടത്തുന്നവരും
അത് ആരുടെക്ക് വേണ്ടി ആരോട് നടത്തുന്നു, അവരെല്ലാം ദൈവത്തിന്റെ പ്രതീകമാണ് അല്ലെ, പ്രതിനിധികളാണ് ഈ ലോകത്തിലെ ഓരോരുത്തരെയും ദൈവം പ്ലേസ് ചെയ്തിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ശരാശരി മതം എന്ന അല്ലെ സ്പിരിച്വാലിറ്റി എന്ന റിലീജിയൻ എന്ന് പറയുന്ന ചെറിയ ചെറിയ നാരോ ഡൊമസ്റ്റിക് വോൾസിന് അപ്പുറത്തേക്ക് പോകുന്ന വിശാലമായ തലത്തിൽ ദൈവത്തിന്റെ ഒരു അൺസീൻ ഫേസ് അദ്ദേഹം നൽകാൻ തക്കവണ്ണം ജീവിതം ഒഴിഞ്ഞുവെച്ചു. ശ്രദ്ധേയരായ വെസ്റ്റേൺ മോഡേൺ ഫിലോസഫേഴ്സിന്റെ, അത് അങ്ങ് അരിസ്റ്റോട്ടിൽ മുതൽ പ്ലേറ്റോ മുതൽ ലോക പൈതഗോറസ് മുതൽ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ തിരുമേനി കാലം ചെയ്യുന്ന 1996 നവംബർ മാസം 23rd രാത്രി 24th ആകുന്ന സമയത്ത് പോലും ജ്ഞാനേശ്വരന്റെ തത്വത്തെ 500th ജന്മ വാർഷികത്തിൽ പേപ്പർ അവതരിപ്പിക്കാൻ തയ്യാറാക്കുന്ന നിരന്തരമായ സത്യാന്വേഷിയായി, നിരന്തരമായ ജ്ഞാന അന്വേഷിയായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു പിതാവാണ്. ഇതെല്ലാം ചെയ്യുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. Not because he is a professor in any recognized university, not as a doctor, not as a theologian, but as a representative of God. അവിടെയാണ് നമ്മുടെ വിളിയുടെ, ഒരു മനുഷ്യ ക്രിയേഷന്റെ, ഞാൻ എന്നെ വിളിച്ചിരിക്കുന്ന ദൗത്യത്തെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യവും. അതിൽ he stood by it. No force alter him or flushed him out from his convictions as a representative, as a spokesperson, as an ambassador of God to the modern secular world, especially to the Western world. അപ്പൊ അതുകൊണ്ട് പാശ്ചാത്യരോട് സംസാരിക്കണമെങ്കിൽ പൗരസ്ത്യ ആധ്യാത്മികത ഫിലോസഫി അല്ലെ പൗരസ്ത്യ ജീവിതം എന്താണെന്ന് അറിയണം. അതുകൊണ്ട് അത് കൊച്ചിലെ മുതൽ സീരിയസ് ആയ രീതിയിൽ പഠനം നടത്തി. സെമിനാരി, നമ്മുടെ സെമിനാരി പഠിച്ച എല്ലാ സെമിനാരി പഠിക്കുവാനും ജീവിതം മാറി മറിഞ്ഞതും ഒക്കെ എങ്ങനെ നിങ്ങൾക്കറിയാം. വളരെ യാദൃശ്ചികമായ സംഭവങ്ങളിൽ കൂടെ വിദേശത്തേക്ക് പോകാനും ഒരു വലിയ ലോകം തുറന്നു കിട്ടാനും അതുവഴി പിന്നെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുവാനും ഇടയാകുമ്പോൾ അത് ഒരു ഒരു കേവലം ഒരു പുരോഹിതനാകുവാൻ അല്ലെ ഒരു എക്ലീസിയാസ്റ്റിക്കൽ എന്തെങ്കിലും ഒന്നായി തീരുന്നതിനേക്കാൾ അപ്പുറത്തുള്ള കൊച്ചിലെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തി ദൈവത്തിന് വേണ്ടി വിശാല തലത്തിൽ പ്രവർത്തിക്കുവാൻ ആ ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ നമ്മളിൽ നിന്നുമൊക്കെ അതുല്യനാക്കി മാറ്റുന്നത്. നമുക്ക് എല്ലാവർക്കും വിളി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ സത്യാന്വേഷിയായി നമ്മുടെ ആജീവനാന്തം പ്രവർത്തിക്കാൻ തക്കവണ്ണം സാധിക്കുന്ന ആ അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒന്നായിരുന്നു തിരുമേനിയുടേത്. രണ്ട്, ദൈവത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ അദ്ദേഹം ചെയ്തത് ദൈവത്തിന്റെ അപ്രമാദിത്വവും മനുഷ്യന്റെ സ്വാതന്ത്ര്യവും തമ്മിൽ ബന്ധിപ്പിക്കുക. നമ്മെ സംബന്ധിച്ച് ഇന്ന് ഇതൊന്നും വലിയ താത്വികമായോ അടിസ്ഥാനപരമായ വിഷയമല്ലെന്നാണ് നാം വിചാരിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല. അതുകൊണ്ട് ചിലപ്പോൾ ചിലപ്പോഴെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ടോ തിരുമേനി ജീവിതം അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെ അങ്ങ് തീർത്തല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. അങ്ങനെ തീർക്കാനുള്ളതാണ് സത്യത്തിൽ. ദൈവത്തിൻ്റെ ഒരു അപ്രമാദിത്വമുണ്ട്, ദൈവമാണ് സർവവും എന്നത്. കാരണം ഉണ്മ ദൈവത്തിലേ ഉള്ളൂ, നന്മ ദൈവത്തിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ മനുഷ്യ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വരുമ്പോൾ എ ഹ്യൂമൻ ഗോഡ് എന്ന പുസ്തകവും ദ ഹ്യൂമൻ പ്രസൻസ് എന്ന ഈ പ്രകൃതിയോടുള്ള മനുഷ്യന്റെ സമീപനം എങ്ങനെയാകണമെന്നുള്ളതിനെ സംബന്ധിച്ച് ആധികാരികമായ ഒരു പുസ്തകവും കോസ്മിക് മാൻ എന്ന ആ വലിയ മനുഷ്യന്റെ ചുമതലയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും ഫ്രീഡം ആൻഡ് അതോറിറ്റി, അത് സെക്കുലർ സെൻസിലാകാം, അത് റിലീജിയസ് സെൻസിലാകാം, പിന്നെ എവറി സെൻസിലും ആകാം. ഈ വിഷയങ്ങളൊന്നും നമ്മുടെ ചർച്ചകളിലോ നമ്മുടെ പരിചിന്തനങ്ങളിലോ നമ്മുടെ പഠനങ്ങളിലോ വരുന്നില്ല എന്നുള്ളത് കൊണ്ടാകാം സമൂഹത്തിൽ ഇപ്പോൾ ഫ്രീഡവും അതോറിറ്റിയും തമ്മിൽ നിർവചിക്കുവാൻ കഴിയാത്ത, അതിനെ ഡെസിഫർ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഇന്ന് കാണുന്ന അസ്വസ്ഥകൾ ഉണ്ടാകുന്നത്. തിരുമേനിയെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്ന കാലത്ത് സത്സംഗ് മൂലം സമാന ചിന്താഗതിയും സമാനമായ മൈലേജ് ഉള്ള വ്യക്തികൾ ഒന്നിച്ചു ചേർന്ന് ലോക നേതാക്കന്മാരെ കറക്റ്റ് ചെയ്യുവാനും ദൈവ പദ്ധതി അനുസരിച്ച് പോളിസികൾ മേക്ക് ചെയ്യണമെന്നുള്ള ഒരു ദർശനം നൽകാനും ഒരു ചൂണ്ടുപലയാകാൻ അവർക്ക് സാധിച്ചു. ഇന്ന് അങ്ങനെയുള്ളവർ ഇല്ലാത്തതും കൂടെ സമൂഹത്തിലൊരു വലിയ പ്രശ്നമായി നമുക്ക് ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു വലിയ ഡോമിനൻസ്, ഗോഡ് ആസ് ദ ക്രിയേറ്റർ അറ്റ് ദ സെയിം ടൈം ഗോഡ് ഈസ് ദ ഫാദർ, ഗോ ഈസ് ലവ്, അതൊക്കെ അതിനോട് ചേർന്നുള്ള എല്ലാ അഡ്ജക്റ്റീവൽ ഫ്രേസസും അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ദൈവത്തിൽ നിന്ന് മനുഷ്യനെ ദൈവം സ്വാതന്ത്ര്യം നൽകി. നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൽ ദുര്യോഗമുണ്ട്.
ഈ ദുരുപയോഗം മാറണമെങ്കിൽ ദൈവം നമുക്ക് നൽകിയ ഗിഫ്റ്റാണ്, ദൈവം നൽകിയ ഒരു വലിയ വരദാനമാണ്, ദൈവം അനുവദിച്ച് തന്നതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് വേദശാസ്ത്ര രംഗത്ത് തന്നെ അന്നുണ്ടായിരുന്ന, അതിനു മുമ്പുണ്ടായിരുന്ന ആദ്യ പിതാക്കന്മാരുടെ കാലം മുതൽ, അല്ലെങ്കിൽ റൈറ്റപ്പിൽ കൂടെ നമുക്ക് വായിച്ച് അപഗ്രഥിച്ചറിയാൻ കഴിയുന്ന സാർവ വേദശാസ്ത്ര നിലപാടുകളെ അദ്ദേഹം അപഗ്രഥിച്ചു. അഗസ്റ്റിന്റെ ചിന്തയിലുള്ള അതിലുള്ള വൈകല്യം എന്താണെന്ന് അദ്ദേഹം വെസ്റ്റേൺ സൊസൈറ്റിയെയും നമ്മുടെ ഇടയിലുള്ളവരുടെയും എടുക്കൽ പറഞ്ഞു. ദൈവത്തിൻ്റെ ദൈവം നന്മയാണ്, ലോകം തിന്മയാണ് എന്ന് ഗ്രീക്ക് ഫിലോസഫിയുടെ ഒരു 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 ഡൈക്കോട്ടമിയുടെ അടിസ്ഥാനത്തിലുള്ള മനുഷ്യനെ ഒരു ലംബ് ഓഫ് സിൻ എന്ന് കാണുകയല്ല, മറിച്ച് ദൈവം പിതാവാകിയാൽ, പിതാവിൻ്റെ മക്കളാകിയാൽ, ആ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കിയാൽ പിതാവും മക്കളും തമ്മിലുള്ള ഒരു സ്നേഹവ്യാപാരം, പിതൃപുത്ര വാത്സല്യം, എ ഫെറ്റേണൽ ആൻഡ് എ ഫീലിയൽ ഡയലോജിക്കൽ എക്സിസ്റ്റൻസ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹ്യൂമൻ ബീയിങ്, അത് തിരുമേനി അങ്ങേയറ്റം അതിനെ അതിനെ ഉയർത്തി കാണിക്കുവാൻ തക്ക വണ്ണം ശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നല്ല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, ആധികാരികമായ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിനെ എതിർക്കുന്നവരോട് സംവദിച്ച് അവരെ ഒരു പരിധിവരെ കൺവിൻസ് ചെയ്യാൻ തിരുമേനി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയും ദൈവത്തിനു വേണ്ടി അദ്ദേഹം അഹോരാത്രം വേദ പഠനങ്ങൾ നടത്തി വേദശാസ്ത്ര രംഗത്തുള്ള വൈകല്യങ്ങളെ മാറ്റി യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു പുതിയ മുഖം, അതുപോലെ തന്നെ മനുഷ്യർക്കുള്ള ഒരു പുതിയ മുഖം, പ്രകൃതിയോടുള്ള ഒരു പുതിയ മുഖം ഉണ്ടാക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവം എടുത്ത് വിനിയോഗിച്ചു. ദൈവത്തിൽ ആശ്രയിച്ച് അദ്ദേഹത്തിന് സക്സസ് നേടാൻ തക്കവണ്ണം സാധിച്ചു. മൂന്നാമതായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ആശയം ഇതിനോട് ചേർന്ന് വരുന്നത്, സത്യമാണ് ദൈവം, ഉണ്മയാണ് ദൈവം എന്ന് അദ്ദേഹം അസന്നിഗ്ധമായ രീതിയിൽ വ്യാഖ്യാനിച്ച് നമ്മളെ പഠിപ്പിച്ച്. ഗോഡ് ഈസ് ട്രൂത്ത് ആൻഡ് ഗോഡ് ഈസ് ബീ. For the Western society, God is nothing but a force or a dream or a concept, a myth. എന്നൊക്കെയാണ് അഭിയുന്ന തിരുമനസ്സുകൊണ്ട് കേൾക്കുന്നുണ്ട്. തിരുമനസ്സിനും അറിയാം നമ്മുടെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള വെസ്റ്റേൺ സൊസൈറ്റിയുടെ വേദശാസ്ത്രം, അത് വേദ പഠനമായാലും മതി, അതിനെ നമ്മുടെ പൗരസ്ത്യ ആധ്യാത്മികതയിൽ, നമ്മുടെ സഭയുടെ വേദശാസ്ത്ര വെളിച്ചത്തിൽ, നമ്മുടെ ആരാധനാ ജീവിതത്തിൽ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ പരിചിന്തനം ചെയ്ത് നാം അതിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ യേശു മനുഷ്യാവതാരം ഒരു കഥയായിത്തീരും. സുവിശേഷങ്ങൾ ഈസ് ജസ്റ്റ് ലൈക്ക് എനി അതർ ബുക്ക്. നമ്മളിൽ ഒത്തിരി ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്, പല പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ വായിക്കേണ്ട ഒരു പുസ്തകമാണെന്ന. ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു സ്ക്രിപ്ചറൽ അതോറിറ്റി ഷാറ്റേർഡ് ആയി എന്നുള്ളതാണ്, എക്ലീസിയാസ്റ്റിക്കൽ അതോറിറ്റി ഷാറ്റേർഡ് ആയി എന്നുള്ളതാണ്, ട്രഡീഷൻ ഷാറ്റേർഡ് ആയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ട്രൂത്ത് വിത്തൗട്ട് ട്രഡീഷൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് വേർത്തിനെസ്, ഇത് റാഷണയിൽ ഓഫ് worshipping God in a secular world, adu parayendathu vannu. He spoke to you and me. Innu varunavaru vidhi varan povunna oru scientific tempered aayittulla secular spirit ulla modern careerisathinu pinnilokka povunna yuvam yuva janangale nammale orottareyum nokki adeham parayumbol, ദൈവം സത്യമാണ്, ദൈവമേ സത്യമുള്ളൂ, മറ്റൊന്നും സത്യമല്ല. മറ്റുള്ളതൊക്കെ സത്യത്തിൻ്റെ ചെറിയ ചെറിയ ഭഗവേദങ്ങളാണ്, ചിലതൊക്കെ സത്യത്തിൽ നിന്ന് അകന്നിട്ടുള്ളതാണെന്ന് അസന്നിഗ്ധമായി പറയാൻ തക്കവണ്ണം സാധിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒന്നിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അറിഞ്ഞ സത്യത്തെ, അന്വേഷിച്ചറിഞ്ഞത് സത്യത്തെ, ജീവിച്ചറിയുന്ന സത്യത്തെ അതിനുവേണ്ടി കോംപ്രമൈസ് ചെയ്യുന്ന രീതി ഒത്തിരിയിടത്തുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതല്ല തിരുമേനിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ തിരുമേനി ജീവിച്ചിരുന്ന കാലത്ത് അനേകർക്ക് അഗമ്യനായിരുന്നു, അടുത്തുകൂടാത്തവനായിരുന്നു, ശരാശരി കാര്യങ്ങൾ പറഞ്ഞ് തമാശ പറഞ്ഞ് സമയം കഴിയുവാനോ മനുഷ്യ ജീവിതത്തിൻ്റെ ശരാശരി കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാനോ കഴിയാത്ത നിരന്തരമായ ഒരു അന്വേഷണവും സീരിയസ് ആയിട്ട് ഓരോന്നിനെയും കണ്ടതുകൊണ്ട് അനേകർക്ക് അദ്ദേഹം പ്രധാനമായും ഒരു ചുണ്ടിയുള്ള മുൻകോപിയായ ഒരു മനുഷ്യനായി തെറ്റിദ്ധരിക്കപ്പെട്ടു. അവരുടെ ജീവിതം മുഴുവൻ അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് കരുതുന്ന പല ആളുകളെയും എനിക്കറിയാം. അങ്ങനെയല്ല, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ സീരിയസ്നെസ് നമ്മൾ ഗൗരവമായി എടുക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവർ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ മിത്രമായി എത്ര നാൾ വേണേലും നമ്മൾ ലക്ഷ്യം വെക്കുന്ന എന്തും നമുക്ക് നേടാൻ സാധിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിനോട് മിത്രങ്ങൾ ഉള്ളതുപോലെ തന്നെ അദ്ദേഹം കൺഫ്രണ്ട് ചെയ്തിട്ടുള്ള, അദ്ദേഹം ഡയലോഗ് നടത്തി അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഇന്റലക്ച്വലായും പ്രവർത്തനപരമായും കൺഫ്രണ്ട് ചെയ്തിരിക്കുന്ന ആളുകളെ
കൂടുതൽ മിത്രങ്ങളാക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ശത്രുക്കളായി പോയിട്ടുണ്ട് എന്നുള്ളത് വിധിപര്യമായ ഒരു കാര്യമാണ്. അത് അതൊരു നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിലും അങ്ങനെയായാൽ പോലും അതിനുവേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് ദൈവം അദ്ദേഹത്തെ ജനിപ്പിച്ചു, ദൈവം അദ്ദേഹത്തിന് അവസരം കൊടുത്തു. വീട്ടിലെ ആ തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങളിൽ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചതായി ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലവ്സ് ഫ്രീഡത്തിൽ ആ ലവ്സ് മിസ്റ്ററി ആ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി സ്പിരിച്വൽ ഓട്ടോബയോഗ്രഫി പറയുന്നുണ്ടല്ലോ, ഐ ഡു നോട്ട് നോ വൈ വി ഹാവ് ടു സഫർ ഇൻ ദിസ് വേൾഡ് ബട്ട് ഐ നോ വൺ തിങ് വേർ ദർ ഹാസ് ബീൻ നോ സഫറിംഗ് ദർ ഇസ് നോ ഡെവലപ്മെന്റ് ഓഫ് ക്യാരക്ടർ എന്ന് അദ്ദേഹം പറയുക. ലോകത്തിലെ സർവവിജ്ഞാന മേഖലയും, അല്ല സാധാരണക്കാരൻ ഒരു വ്യക്തിയല്ല, ന്യൂക്ലിയർ ഫിസിക്സും ആരോഗ്യശാസ്ത്രവും സൗന്ദര്യശാസ്ത്രവും കാവ്യശാസ്ത്രവും നാടകശാസ്ത്രവും ഫിലോസഫിയും തിയോളജിയും ബിബ്ലിക്കൽ നോളജും എന്ന് വേണ്ട മനുഷ്യന്റെ കുടക്കീഴിലുള്ള ഓൾ നോൺ ബ്രാഞ്ചസ് ഓഫ് ഹ്യൂമൻ നോളജ് അതിനെ ഇന്റഗ്രേറ്റ് വ്യക്തിയാണ് പറയുന്നത്. ഐ ഡു നോട്ട് നോ ടുവേർഡ്സ് ദി എൻഡ് ആണ് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ ചെയ്തിരിക്കുന്ന അതിനെ പൂർത്തീകരിക്കാത്ത ചാപ്റ്ററിലെ പൂർത്തീകരിച്ച യൗവന കാലത്തെ അനുഭവങ്ങൾ തീരുന്ന സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞതായി 96 വായിച്ച് ഓർമ്മയിൽ ഞാൻ പറയുകയാണ്, ഐ ഡു നോട്ട് നോ വൈ വി ഹാവ് ടു സഫർ. എന്തുകൊണ്ട് മനുഷ്യന് സഫറിംഗ് ഉണ്ടായെന്ന് ഓൾഡ് ടെസ്റ്റമെന്റ് ന്യൂ ടെസ്റ്റമെന്റ് ജൈനിസം ഹിന്ദുയിസം ബുദ്ധിസം ഇങ്ങനെയുള്ള എല്ലാ ഇഷ്ടങ്ങളെയും പച്ചവെള്ളം പോലെ പഠിച്ച് ആ ഭാഷകളിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് പറയുന്നത്. എനിക്കറിയില്ല നമ്മൾ എന്തുകൊണ്ട് കഷ്ടപ്പെടണം, പക്ഷേ കഷ്ടപ്പാടില്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ക്യാരക്ടർ ഉണ്ടാകുകയില്ല. അദ്ദേഹത്തിന്റെ ജീവിതമാണ് അവിടെ വെച്ച് അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു ദൈവത്തോട്, നീ എനിക്ക് ഇതിൽ നിന്ന് ബെറ്ററായ ഒരു എൻവയോൺമെന്റ് തന്നാൽ, ഇഫ് യു പ്ലേസ് മീ എ ബെറ്റർ പ്ലേസ് I will do something for you. I will do work for you. അതാരെ എടുക്കുമെന്ന്? നമുക്കൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും ശരാശരി കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ഇങ്ങനെ സംതൃപ്തി കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോൾ കൊച്ചിലെ ഇങ്ങനെ വ്യക്തിപരമായി ദൈവത്തോടൊരു പ്രതിജ്ഞയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഇഴിഞ്ഞു വെച്ച് സൗഭാഗ്യങ്ങളെ കാറ്റിൽ പറത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇൻക്രെഡിബിൾ ഇൻ ട്രൂ സെൻസ് എന്ന് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ഞാനും പറയുകയുള്ളൂ, ഇറ്റ്സ് ക്വൈറ്റ് ഇൻക്രെഡിബിൾ അൺബിലീവബിൾ ആ. അപ്പൊ അങ്ങനെ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട്, ദൈവനെ സൃഷ്ടിച്ചിരിക്കുകയാൽ അതിനുവേണ്ടി നിലകൊണ്ട് ജീവിതത്തിലെ സമസ്ത കാര്യങ്ങളും ആ ദൈവപദ്ധതിയുടെ ഭാഗമാണെന്ന് ചിന്തിച്ച് ജീവിച്ച ഒരു അതുല്യ പ്രതിഭാശാലിയും ഒരു വലിയ മനുഷ്യ സ്നേഹിയും ദൈവസ്നേഹിയുമായ പ്രഭവാദനായിരുന്നു പരിശുദ്ധനായ തിരുമേനി. അദ്ദേഹത്തിന്റെ കുറച്ചുകൂടെ ഉള്ള ജീവിതം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ആശിച്ചു പോകുന്നുണ്ട്, ആശിച്ചു പോയിട്ടുണ്ട്. എല്ലാവരെയും സംബന്ധിച്ചും അല്ല, അതുമായിട്ടൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളവർക്ക്. അങ്ങനെ അല്ലെങ്കിൽ പോലും ആ ജീവിതം ഇന്നും തുടരുകയാണ്. അതുകൊണ്ട് തിരുമേനി ഒരുപക്ഷെ ജീവിച്ചിരുന്ന കാലത്ത് KPS മേനോൻ ഭാരതത്തിലെ IAS-കാരനായിട്ടുള്ള ആദ്യ റാങ്ക് ഒന്നാം റാങ്ക് കിട്ടി ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്നിട്ടുള്ളതാണ് KPS മേനോൻ സീനിയർ. അദ്ദേഹത്തിന്റെ തന്നെ പിന്നെ ജൂനിയർ KPS മേനോൻ ഉണ്ടായിട്ടുണ്ട്. തിരുമേനിയുടെ അതുല്യ ജീവിതത്തെ കുറിച്ച് പരാമർശിക്കുന്ന കാര്യങ്ങൾ നൂറുകണക്കിന് ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ആൾ ഈ അദ്ദേഹം പറഞ്ഞ KPS മേനോൻ ജൂനിയർ പറഞ്ഞ ഒരു ഒരു സിംഗിൾ സെന്റൻസ് എന്നെ വളരെയധികം സ്പർശിച്ചു. അത് ഇപ്രകാരമാണ്, ഫ്രം പോൾ ടു പോൾ There is none like Paulus Mar Gregorios. ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട ഗമാലിയൽ എന്ന ക്രിസ്തുവിന്റെ ജീവിതത്തെ ക്രിസ്തുശാസ്ത്രത്തിനൊരു താത്വിക അടിസ്ഥാനം ജീവിതത്തിൽ കൂടെ പ്രഭാഷിച്ചും ജീവിച്ചും കാണിച്ച വേദവസ്തുത്തിൽ പരാമർശിക്കുന്ന നമ്മുടെ കർത്താവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസ് ഷൗൽ ചേഞ്ച് പോൾ, ആ പൗലോസ് മുതൽ ഇന്ന് വരെയുള്ള അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് വരെയുള്ള പൗലോസ്മാരിൽ ശ്രദ്ധിച്ചാൽ Really is none like Dr. Paulus Mar Gregorios. ഇത് അദ്ദേഹത്തിന്റെ ലൈഫിന്റെ ഒരു കോൺട്രിബ്യൂഷനെ മനസ്സിലാക്കാൻ ശ്രമിച്ചതിന്റെ ഒരു ചെറിയ നിദർശനമാണ്, ഒരു റിഫ്ലക്ഷനാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രതിഭാധനന്റെ ജീവിതം ഈ ഇലക്ട്രീഷ്യൻ കോമ്പറ്റീഷൻ നടക്കുന്നത് കൊണ്ട് മാത്രമല്ല, തിരുമേനിയോടെ ഓരോ ഗ്രന്ഥങ്ങളും നമ്മൾ പഠിക്കണം. സയൻസ് ഫോർ എ സയൻസ് സൊസൈറ്റി, അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഈ മനുഷ്യന്റെ ഹീലിങ്ങിനെ സംബന്ധിച്ചുള്ളത്, മനുഷ്യന്റെ ഭാവിയെ സംബന്ധിച്ചുള്ളത്. ഇങ്ങനെ രാഷ്ട്ര നേതാക്കന്മാർ മാത്രമല്ല, രാഷ്ട്രീയക്കാരും ബ്യൂറോക്രാറ്റ്സ് മാത്രമല്ല, ആസ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ആസ് പ്രീസ്റ്റ് ഓഫ് ഗോഡ് യു ആൻഡ് മീ ഷുഡ് ഇൻഡൾജ് അവർ ലൈഫ് ടു ദ പീപ്പിൾ ഹു ആർ ലീഡിംഗ് ദിസ് വേൾഡ്. ഇറ്റ് മേ ബി എ ഫിലോസഫർ, ഇറ്റ് മേ ബി കോളേജ് പ്രൊഫസേഴ്സ്, ഇറ്റ് മേ ബി ദ പോളിസി മേക്കേഴ്സ്, ഇറ്റ് മേ ബി ദ ബ്യൂറോക്രാറ്റ്സ്. അങ്ങനെ എല്ലാ സമൂഹത്തിലും ഒരു ദൈവ ടച്ച്,
ദൈവത്തിൻ്റെ ഒരംശം. അതുകൊണ്ടാണ് അദ്ദേഹം അടിസ്ഥാനപരമായി പുരോഹിതനും ശ്രേഷ്ഠ പുരോഹിതനുമായി നിന്ന് മഹാപുരോഹിതനുമായി നിന്നു തിയോളജി പഠിച്ചതുകൂടി എല്ലാ ഓളജിയെയും അതിനെ കൊണ്ടുവരാൻ തക്കോണം സാധിച്ചു. തിയോളജി ഈസ് ദ മാസ്റ്റർ ഓഫ് ഓൾ ബ്രാഞ്ചസ് ഓഫ് ലൈഫ് നോളജ് എന്ന് പറയുന്ന തരത്തിൽ അദ്ദേഹം അതിനെ കൊണ്ടു. എക്ലീസിയ, അതായത് ഒരു സെലസ്റ്റ്യൽ അറിവ്, അദൃശ്യമായ ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലിൻ്റെ ഒരു സ്പാർക്ക് ലഭിച്ചതോടുകൂടി ഈ ഭൂമിയിലുള്ള സർവ്വതിനും ദൈവദത്തമായ ഒരു ടച്ച് നൽകാൻ തക്കവണ്ണം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു അതുല്യ ദൃഷ്ണാശാലി മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇത് കേൾക്കാനിടയായാൽ ഇതിൻ്റെ തെറ്റുകളൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ പറഞ്ഞ് നമ്മളെ ശാസിക്കുകയും പഠിപ്പിക്കുകയും വീണ്ടും വല്ലതും പഠിക്കാൻ തുടങ്ങണമെന്ന് പറയുകയും ചെയ്യുന്നത് തിരുമേനിയിൽ നിന്ന് കേൾക്കാനിടയായിട്ടുള്ള അനേകർക്കും അറിയാമായിരിക്കും. അങ്ങനെയൊരു ശാസന എനിക്കും ഇപ്പോൾ ലഭിക്കുമെന്നുള്ള ഉറപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് തൽക്കാലം നിർത്തുന്നു. ലെറ്റ് ഹിസ് ലൈഫ് ബി എ കണ്ടിന്യൂസ് ലൈഫ് ഹി ലിവ്സ് ഇൻ ത്രൂ യു ആൻഡ് മീ ഇൻ ആൻഡ് മീ ആൻഡ് ഇൻ അമംഗ് അസ്. അതുകൊണ്ട് തിരുമേനിയെ കൂടുതൽ അടുത്തറിയുവാൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ചും അതിനെക്കുറിച്ച് നിരന്തരമായ ഒരു ചർച്ചകൾ നടത്തിയും ലോകത്തിൻ്റെ മുഖത്തെ നമുക്ക് ദൈവദത്തമാക്കി തീർക്കാൻ സാധിക്കും. ആ ഉദ്യമത്തിന് ഒരു ചെറിയ കാൽവെപ്പായി ഇതുപോലെയുള്ള പ്രഭാഷണവും ഇതുപോലെയുള്ള വേദികൾ ഇടയാക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. ഐ മസ്റ്റ് സേ എ വേർഡ് ഓഫ് താങ്ക്സ് ടു മൈ ബിലവഡ് ഗുരു and Thirumeni, as well as to Saji Abraham Achan and Saji Yohannan Achan, to Sijo Achan and all the other people who is laboring behind this. Let this be an ever memorable event, and let his memory be eternal through interactions like this. With these few words I close my simple speech. Endelum thettundengil shamikkanam. Parishuddhinte പിതാവിൻ്റെ ധന്യമായ ജീവിതം നമുക്ക് മാതൃകയാകട്ടെ, തിരുമേനിയുടെ പ്രാർത്ഥന നമുക്ക് തുണയായി തീരട്ടെ.